കൃഷ്ണൻ നായർ അഥവാ ജയൻ ഒരു പ്രമുഖ മലയാള സിനിമാ അഭിനേതാവും നേവി ഓഫീസറും സ്റ്റണ്ട് നടനും ആയിരുന്നു. 1970s കേരളത്തിൻ്റെ സാംസ്കാരിക ചിഹ്നമായിരുന്നു. ഏകദേശം 120 മലയാള ചിത്രങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചു. തൻ്റെ സിനിമാ ജീവിതകാലത്ത് അദ്ദേഹം പ്രാഥമികമായി ഒരു ആക്ഷൻ താരം ആയിരുന്നു. അദ്ദേഹം തൻ്റെതായ ഭാവങ്ങൾക്കും അതുല്യമായ അഭിനയ ശൈലിക്കും പ്രശസ്തനായിരുന്നു. അതിസങ്കീർണമായ സ്റ്റണ്ട് രംഗങ്ങളിൽ അവയുടെ അപകട സ്വഭാവം ഗൗനിക്കാതെ തന്മയത്വമായ പ്രകടനം കാഴ്ചവെക്കുന്നതിൽ അദ്ദേഹം അത്യധികം ശ്രദ്ധിച്ചിരുന്നു. 1970s അന്തിപാദങ്ങളിൽ മലയാള സിനിമയിലെ ഏറ്റവും ജനപ്രിയനായ നടനായി പ്രശസ്തി നേടിയ അദ്ദേഹത്തിൽ മലയാള സിനിമയിലെ ആദ്യ ആക്ഷൻ നായകനെന്ന വിശേഷണവും തേടി വന്നു. ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് കൃഷ്ണൻ നായർ എന്നായിരുന്നു. കേരളത്തിലെ യുവാക്കൾക്കിടയിൽ വേഷവിധാനത്തിലും ശൈലിയിലും മറക്കാനാകാത്ത ഒരു തരംഗം സൃഷ്ടിച്ച അഭിനേതാവായിരുന്നു ജയൻ. 1970s നിരവധി ചിത്രങ്ങളിൽ ആക്ഷൻ ഹീറോയായി അഭിനയിച്ച് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് അഭിനേതാവായി ഉയർന്നു വന്നു. ഇതിനു മുൻപ് ജയൻ ഇന്ത്യൻ നാവികസേനയിൽ മാസ്റ്റർ ചീഫ് പെറ്റി ഓഫീസർ ആയിരുന്നു. 41 തൻ്റെ പ്രശസ്തിയുടെ ഉന്നതിയിലിരിക്കെ ഒരു ഹെലികോപ്റ്റർ അപകടത്തിൽ അദ്ദേഹം മരണമടഞ്ഞു. ഒരു ഹെലികോപ്റ്റർ ഉൾപ്പെടുന്ന രംഗത്തെ അത്യന്തം അപകടം പിടിച്ച ഒരു ഫൈറ്റ് സീൻ ഷൂട്ട് ചെയ്യുന്ന സമയത്താണ് ഇത് സംഭവിച്ചത്. പറന്നുപൊങ്ങിയ ഹെലികോപ്റ്ററിന്റെ ലാൻഡിംഗ് പാഡിൽ തൂങ്ങി ഫൈറ്റ് സീൻ ചിത്രീകരിക്കുന്ന വേളയിൽ ഹെലികോപ്റ്റർ തകർന്നു വീഴുകയായിരുന്നു. കാലത്തിന്റെ തിരിശീലയ്ക്ക് പിന്നിൽ മറഞ്ഞുവെങ്കിലും പൗരുഷത്തിന്റെയും സാഹസികതയുടെയും പ്രതീകമായി ഇന്നും ജനമനസ്സുകളിൽ സ്ഥാനം ലഭിക്കുന്നു എന്നത് ഇന്ത്യൻ സിനിമയിൽ ജയന് മാത്രമാണ് സാധിച്ചിട്ടുള്ളത്. 1974 ശാപമോഷം എന്ന ചിത്രത്തിലൂടെയാണ് ജയൻ സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത്. പിന്നീട് ചെറിയ വേഷങ്ങൾ ജയന് ലഭിച്ചു തുടങ്ങി. ഇവയിൽ പലതും വില്ലൻ വേഷങ്ങളായിരുന്നു. ജയഭാരതിയാണ് ജയനെ ചലച്ചിത്ര രംഗത്തേക്ക് പരിചയപ്പെടുത്തുന്നത്. ജയന്റെ അമ്മാവന്റെ മകളായിരുന്നു ജയഭാരതി. പിന്നെ അവസരങ്ങൾ ജയനെ തേടി എത്തുകയായിരുന്നു. അഭിനയത്തിന്റെ പ്രത്യേക ശൈലി കൊണ്ട് കഥാപാത്രങ്ങളെ ശ്രദ്ധേയമാക്കുവാൻ ജയന് കഴിഞ്ഞു. മിന്നിമറിയുന്നത് ഒരു സീനിലാണെങ്കിൽ പോലും ജയന്റെ കഥാപാത്രം പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റി. ഭാവാഭിനയത്തിൽ മികവ് പുലർത്തിയതോടെ ശരീരത്തിന്റെ കരുത്തും വഴക്കവും അഭിനയത്തിൽ സംക്രമിപ്പിച്ച് ജയൻ അവതരിപ്പിച്ച സ്റ്റൈൽ സൈഡ് ആക്ടിംഗ് പ്രേക്ഷകർ ആവേശപൂർവ്വം നെഞ്ചിലേറ്റി. സംഭാഷണത്തിൽ വളരെയധികം വ്യത്യാസമുണ്ടായിരുന്ന ജയന്റെ ശബ്ദം അതുവരെ മലയാള സിനിമയിലെ നായകന്മാർക്കിടയിൽ ഇല്ലായിരുന്ന തരത്തിൽ ഗാംഭീര്യമുള്ളതായിരുന്നു. ജയന്റെ മനസ്സിലെ സാഹസികതയോടുള്ള പ്രണയം തുടക്കത്തിൽ തന്നെ തിരിച്ചറിഞ്ഞ സംവിധായകൻ ജയന് വേണ്ടി അതുവരെ ഉണ്ടായിരുന്ന മലയാള സിനിമയുടെ കഥാഗതി പോലും തിരുത്തി എഴുതി. വലിയ കെട്ടിടത്തിൽ നിന്നും താഴേക്ക് ചാടാനോ ജയന് ഒട്ടും ഭയമുണ്ടായിരുന്നില്ല. തനിക്ക് ലഭിക്കുന്ന കയ്യടികൾ തന്റെ അധ്വാനത്തിന് കിട്ടുന്ന പ്രതിഫലമായിരിക്കണമെന്ന് അദ്ദേഹം ആത്മാർത്ഥമായി ആഗ്രഹിച്ചു. ജയന്റെ അസാധ്യമായ പ്രകടനങ്ങൾക്കൊപ്പം നിഴല് പോലെ സഞ്ചരിച്ചിരുന്ന മരണം ഒടുവിൽ ജയനെ കീഴ്പ്പെടുത്തി. 10 കഴിഞ്ഞിട്ടും ജയനെ ജയിച്ചെന്ന് കരുതുന്ന മരണത്തെ ആരാധക ഹൃദയങ്ങളിലെ കെടാത്ത സാന്നിധ്യമായി നിന്ന് ജയൻ തോൽപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ജീവിതാഭിനയത്തിൽ വളരെ ചെറുപ്പത്തിൽ തന്നെ അപകട തിരിശീല വീഴ്ത്തിയെങ്കിലും പൗരുഷത്തിന്റെയും സാഹസികതയുടെയും പ്രതീകമായി ഇന്നും ജനമനസ്സുകളിൽ സ്ഥാനം ലഭിക്കുന്നു എന്നത് ഇന്ത്യൻ സിനിമയിൽ ജയനും മാത്രം സാധ്യമായ അപൂർവതയാണ്. ചെറിയ വില്ലൻ വേഷങ്ങളിൽ നിന്നും പ്രധാന വില്ലൻ വേഷങ്ങളിലേക്കും ഉപനായക വേഷങ്ങളിലേക്കും അവിടെ നിന്നും നായക വേഷങ്ങളിലേക്കുമുള്ള ജയന്റെ വളർച്ച വളരെ പെട്ടെന്നായിരുന്നു. ഹരിഹരൻ സംവിധാനം ചെയ്ത ശരപഞ്ചരമാണ് അദ്ദേഹത്തിന്റെ നായക പദവി നൽകിയ ആദ്യ വേഷം. 1974 മുതൽ 1980 കേവലം 6 കൊണ്ട് പൂട്ടാത്ത പൂട്ടുകൾ എന്ന തമിഴ് ചിത്രം ഉൾപ്പെടെ 116 ചിത്രങ്ങളാണ് ജയൻ വേഷമിട്ടത്. ശാപമോഷം മുതൽ കോളിളക്കം വരെ ജയന്റെ മുദ്ര പതിഞ്ഞ 90% ചിത്രങ്ങളും ഹിറ്റുകളും സൂപ്പർ ഹിറ്റുകളുമായിരുന്നു. ജയനെ ജനകീയ നടനാക്കി തീർത്തത് അങ്ങാടിയായിരുന്നു. ഗൃഹലക്ഷ്മി പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ഐ വി ശശി സംവിധാനം ചെയ്ത ഈ ചിത്രം മുൻകാല കളക്ഷൻ റെക്കോർഡുകൾ തിരുത്തിക്കുറിച്ചു. കോളിളക്കം എന്ന സിനിമയിലെ ഒരു സാഹസിക രംഗത്തിന്റെ ചിത്രീകരണത്തിനിടയിലുണ്ടായ ഒരു ഹെലികോപ്റ്റർ അപകടത്തിലാണ് 1980 നവംബർ 16 ജയൻ അകാല മൃത്യു അടഞ്ഞത്. 41 അദ്ദേഹത്തിനപ്പോൾ ഉണ്ടായിരുന്നുള്ളൂ. തമിഴ്നാട്ടിലെ ചെന്നൈക്കടുത്തുള്ള ഷോളവാരത്ത് ചിത്രത്തിന്റെ ക്ലൈമാക്സ് രംഗം ചിത്രീകരിക്കുന്നതിനിടെയായിരുന്നു സിനിമാ ലോകത്തെ ഞെട്ടിച്ച ഈ സംഭവം ഉണ്ടായത്. സംവിധായകൻ ഈ രംഗത്തിന്റെ ആദ്യ ഷൂട്ടിൽ സംതൃപ്തനായിരുന്നു എന്ന് പറയപ്പെടുന്നു. ഈ രംഗത്തിന്റെ 3 എടുത്തിരുന്നു. എന്നാൽ തന്റെ പ്രകടനത്തിൽ അസംതൃപ്തനായിരുന്ന ജയനായിരുന്നു മറ്റൊരു ഷോട്ട് എടുക്കാൻ സംവിധായകനെ നിർബന്ധിച്ചത് എന്ന് കോളിളക്കത്തിന്റെ നിർമ്മാതാവ് പറയുന്നു. റീടേക്കിൽ ഹെലികോപ്റ്റർ നിയന്ത്രണം വിട്ട് ഇടിക്കുകയായിരുന്നു. ജയന്റെ മരണസമയത്ത് ഹിറ്റായി ഓടുകയായിരുന്ന ചിത്രമായ ദീപത്തിൽ ജയന്റെ മരണവാർത്ത ചേർത്തു. ഈ ചിത്രം കണ്ടുകൊണ്ടിരുന്ന ലക്ഷക്കണക്കിന് ആരാധകർ പൊട്ടിക്കരഞ്ഞു തിയേറ്ററിന്റെ പുറത്തേക്ക് ഓടി.
ചിലർ വിശ്വസിക്കാൻ കഴിയാതെ അമ്പരന്ന് നിന്നു. മറ്റു ചിലർ ഇത് വിശ്വസിക്കാൻ തയ്യാറാവാതെ വരാൻ പോകുന്ന ചിത്രത്തിന്റെ ഒരു പരസ്യമാണ് എന്ന് കരുതി സിനിമ കാണുന്നത് തുടർന്നു. ജയന്റെ മരണ സാഹചര്യങ്ങൾ, ഒരു ഗൂഢാലോചനയെ കുറിച്ചുള്ള കഥകൾ പുറത്തു വരാൻ തുടങ്ങി. പക്ഷേ ഈ അപകടം ഒരു ദുരൂഹതയായി ഇന്നും അവശേഷിക്കുന്നു. Trusted tradition of 155 years, Chemanur International Jewelers.